അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, ഞാൻ സ്വാലി വളാഞ്ചേരിയാണ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും എൻ്റെ ജുമുഅ മുബാറക്ക്. പിന്നെ നമ്മളേ ഇന്ന് വെള്ളിയാഴ്ച ഒരു സിയാറത്ത് പോവാണ്, മടവൂര് മക്കാമിലേക്ക്. അപ്പം ഇന്നത്തെ യാത്ര 73 കിലോമീറ്റർ ഉണ്ട്. 1500 രൂപയാണ് ഓട്ടോ ചാർജ്. അത് 3 പേര് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഒന്ന് കഞ്ഞിപ്പുരയിലുള്ള റാഫി അർണ സുഹൃത്ത് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 2, സി കെ പാറ വലാർത്തപ്പടിയിലുള്ള അറഫ സൂപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ ലാൻഡ് കേരള ചിക്കൻ സ്റ്റാളും എ വി ഡി ഇലക്ട്രോണിക്സ് ആദേവനാടും ഇവരൊക്കെ പറയുന്ന യാത്രക്കുള്ള കാശ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. മടവൂര് സിയാറത്ത് പോവാൻ എനിക്ക് വണ്ടിക്കാശ് സ്പോൺസർ ചെയ്ത അറഫ സൂപ്പർ മാർക്കറ്റാണത്. അതിൻ്റെ കീഴിൽ തന്നെ ലാൻഡ് കേരള ചിക്കൻ സ്റ്റോളുണ്ട്. അപ്പോൾ ഇത് വലാർത്തപ്പടിയിലാണ് ഉള്ളത്. സി കെ പാറ അടുത്തുള്ള വലാർത്തപ്പടി എന്ന സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഷോപ്പൊന്ന് പരിചയപ്പെടാം. അറഫ സ്റ്റോഴ്സ് വലാർത്തപ്പടി. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. തക്കാളി, പയർ, കേബേജ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും, അരി, ഉഴുന്ന്, ഗോതമ്പ്, സോപ്പ് പൊടി, ചായപ്പൊടി, എന്തിന് പറയാൻ നമ്മുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. വളർത്തപ്പടിയിലെ അറഫ സ്റ്റോറിന് കീഴിൽ പ്രവർത്തിക്കുന്ന ലാൻഡ് കേരള ചിക്കൻ സ്റ്റോൾ. ലാൻഡ് കേരള ചിക്കൻ സ്റ്റോളിൽ ചിക്കൻ, കാട, ബീഫ്, മട്ടൻ, താറാവ് എന്നിവ എല്ലാവിധ ഇറച്ചിയും ഇവിടെ ലഭിക്കുന്നതാണ്. അറഫ സൂപ്പർ മാർക്കറ്റിലേക്കും ലാൻഡ് കേരള ചിക്കൻ സ്റ്റോൾക്കും നിങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രകാരം നിങ്ങളെ വീട്ടിലേക്ക് ഹോം ഡെലിവറി ചെയ്തു തരുന്നതാണ്. ആദേവനാട് പാറയിൽ പ്രവർത്തിക്കുന്ന എ വി ഡി ഇലക്ട്രിക്കൽ സർവീസ് എന്ന സ്ഥാപനം. നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, ടി വി, മിക്സി എന്നിവ എല്ലാ ഇലക്ട്രിക്കൽ സാധനങ്ങളും സർവീസ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ സോളാറ്, സി സി ടി വി എന്നിവ എല്ലാ ആവശ്യങ്ങൾക്കും എ വി ഡി ഇലക്ട്രിക്കൽ സർവീസ് ആദേവനാട് പാറയിലെ ഈ സ്ഥാപനത്തിലുമായി ബന്ധപ്പെടുക. അപ്പം നമ്മൾ മടവൂര് പോവാണ്. യാത്ര വീഡിയോ ആണ് ഇതിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ 8:30 ഇറങ്ങി ഇപ്പോൾ അതാ യാത്ര മടവൂരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളടുത്തുള്ള പാടത്തുപീടിക എന്ന സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിതാ ജാറത്തിങ്ങ പള്ളീൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് നേരെ കാടാമ്പോയ എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി കാടാമ്പോയത്തെ കാഴ്ചകളൊക്കെ കാണാം. കാടാമ്പോയിൽ നിന്ന് ഇതാ വെട്ടിച്ചിറ റോഡിൽ കയറി ഇങ്ങനെ വെട്ടിച്ചിറക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാടാമ്പോയ അങ്ങാടിയിലാണ് ഇപ്പോൾ ഇതുള്ളത്.
വെട്ടിച്ചോറ അങ്ങാടിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ വെട്ടിച്ചോറ അങ്ങാടിയിൽ നിന്ന് ദേശീയപാതയിലേക്ക് കയറി ഇനി നേരെ പുത്തനത്തണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ റോട്ടിൽ കയറിയപ്പോൾ കാണാൻ കണ്ടൊരു കാഴ്ചയാണിത്. നാലുവരിപ്പാതയുടെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിലാണ് ഇട്ട പണി നടക്കുന്നത്. അടിപൊളി പണിയാണ് കാണുന്നത്. നല്ല കട്ടിയിൽ ഡാറൊക്കെ ചെയ്ത് നാല് വരിയായിട്ടാണ് പണിയൊക്കെ നടക്കുന്നത്. നമ്മളിപ്പോൾ കോട്ടക്ക അൽമാസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. അൽമാസ് ഹോസ്പിറ്റലാണത്. ഇപ്പോൾ ഇതാ നമ്മൾ ചേളാരി എത്തിയിട്ടുണ്ട്. ചേളാരി ഗ്യാസ് പ്ലാന്റാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്തേക്കൊക്കെ ഗ്യാസ് കൊണ്ടുപോണത്. കോഴിക്കോട് ഹൈലൈറ്റ് മാളാണ് ഈ കാണുന്നത്. ഇതാണ് ഹൈലൈറ്റ് മാള്. അടിപൊളി മാളാണ്. ഇൻഷാല്ലാഹ് ഒരു ദിവസം അവിടെ നിന്ന് പോകണം. അള്ളാഹു തോഫീക് ചെയ്യട്ടെ. അപ്പോൾ അവിടെ നിന്നൊരു വീഡിയോ നമുക്ക് ചെയ്യാം.
ഇതാ കോഴിക്കോട് നിന്ന് മടവൂർ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. മടവൂർ റോഡിൽ നിന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കണ. മടവൂർ സി എം മക്കാമിലേക്കുള്ള റോഡ് കയറി ഞങ്ങൾ എന്താ ഇപ്പം മടവൂർ മക്കാമിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മടവൂർ മക്കാമിൻ്റെ ഗേറ്റാണിത്. ഞങ്ങളിത് ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇനി അവിടെ മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യണം. ഇൻഷാല്ല ഞങ്ങളുടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണേ. മടവൂർ സിയാറത്ത് കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ജുമായൊക്കെ കഴിഞ്ഞു. അങ്ങനെ ജുമായൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത്. ദുആ ചെയ്യാൻ പറഞ്ഞവർക്കൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവരെയും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ മടവൂരിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ വേറെ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ പോയിരുന്നു. യാദൃശികമായിട്ട് കുറേ ഭാഗ്യങ്ങളും എനിക്ക് ഇന്നുണ്ടായി. ആ വീഡിയോ നാളെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ നാളത്തെ വീഡിയോ നിങ്ങൾ ആരും കാണാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.